കസ്റ്റമർ ഫുഡിലേക്ക് സ്വാഗതം. എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു പെട്ടിയിൽ ഒരു കിളിയാണ്, റിമോട്ടില് പറത്താൻ പറ്റുന്ന കിളി. നമ്മൾ ഇതിന് മുമ്പ് റിമോട്ടില് പറത്തുന്ന ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ പ്ലെയിൻ കണ്ടിട്ടുണ്ടാവും, ഡ്രോൺ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ ഒരു കിളിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അപ്പൊ നമ്മളിത് നമ്മുടെ കിളിനെ പുറത്തേക്ക് എടുക്കാൻ പോകണം. ഇതിന്റെ തുറക്കുന്ന ഭാഗം ഇവിടെ തന്നെ സംഭവം ഒരു പെട്ടിയിലേക്ക് ആക്കി പാക്ക് ചെയ്ത് ഇട്ടേക്കാണ്. നമ്മൾ ആമസോണിൽ നിർത്താട്ടോ അത്. അപ്പൊ നമ്മുടെ പെട്ടി തുറന്ന് നമ്മുടെ കിളിനെ നമ്മൾ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ കിളി. അപ്പോൾ ദേ നമ്മുടെ പെട്ടിയുടെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു കിളിനെ നമ്മൾ ദേ ഇവിടെ നിന്ന് പുറത്തെടുക്കുകയാണ്. ദേ മച്ചാമാരെ, നമ്മുടെ കുഞ്ഞി കിളി ദേ നമ്മൾ പുറത്തെടുത്തേക്കാണ്. ഇതാണ് സാധനം കേട്ടോ, നോക്കിയേ. നമ്മുടെ കിളി എന്ന് പറയുന്നത് ഈ ഐറ്റമാണ്. ഇതിന് ദേ ഇവിടെ ചിറകുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് തുറക്കാൻ പാടണമെന്നറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. അതിൻ്റെ ചിറകുകൾ കണ്ട, ഇതാണ് നമ്മുടെ കിളിയുടെ ചിറക്. ഇത് വെച്ചിട്ടായിരിക്കുള്ളൂ പറക്കുന്നത്. ഞാനിതുവരെ പറത്തി നോക്കിയിട്ടില്ല. നോക്കായ. അതുപോലെ തന്നെ ദേ ഇവിടെ വാല് വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന വാലാന്ന് തോന്നുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ കിളിയുടെ പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളൊരു ഇത് കേട്ടോ. ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ദേ ഒരു റിമോട്ട് തന്നിട്ടുണ്ട്. ഇതാണ് റിമോട്ട്. എങ്ങനെയാണ് പ്രസ് ചെയ്ത് പുറത്തെടുക്കുന്ന രീതിയിൽ ദേ ഒരു റിമോട്ട് തന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഈ ഒരു കുഞ്ഞ് റിമോട്ട് വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണെന്ന് തോന്നുന്നു റിമോട്ട് പിടിക്കുക. കണ്ടോ, ഇതാണ് റിമോട്ട്. ഇതിൽ ദേ മുകളിലേക്കും താഴേക്കൊക്കെ കാണുന്ന സംഭവം കൊടുത്തത്. ഇതിൻ്റെ ഒരു മാനുവൽ കണ്ടാണല്ലോ. നമ്മുടെ പെട്ടിയുടെ ഉള്ളിൽ ഒരു യൂസർ മാനുവൽ കിടപ്പുണ്ട്, നമ്മളെടുത്തപ്പോൾ കണ്ടില്ല കേട്ടോ. ഈ ഒരു യൂസർ മാനുവൽ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കിളീനെ എങ്ങനെയാണ് പറത്തേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഇൻസ്ട്രക്ഷനും തന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറത്താനായിട്ട്. അങ്ങനെ നമ്മുടെ കിളി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം കിട്ടിയൊരു ചെറിയ കേബിൾ ഞാൻ കാട്ടിത്തരട്ടെ. ഇത് നമ്മുടെ കിളീനെ ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ചാർജ് വെച്ചിട്ട് ഇതിലേക്ക് കുത്തി ചാർജ്, അല്ലെങ്കിൽ ഈ ഒരു റിമോട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിമോട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റിമോട്ടിൽ ഇത് നമുക്ക് കിളിനെ പൊക്കാനും താത്താനും ഉള്ളൊരു സ്വിച്ച് വരുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഓടിക്കാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ബാറ്ററി ഇട്ടെടുക്കണം. നമ്മൾ വാങ്ങുമ്പോൾ ഇതിനുള്ളിൽ ബാറ്ററി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലത്തെ കേസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4AA ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാറ്ററി വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലോക്കിലേക്ക് ഇടുന്ന ബാറ്ററിയാണ്. ഇതിൻ്റെ ഒരു ബാറ്ററിക്ക് എത്രയാണ്, 10 രൂപയോ 11 രൂപയോ 12 രൂപയോ വില വരുന്നത്. ഓരോ ബ്രാൻഡിന് അനുസരിച്ച് വ്യത്യാസം വരും. ഇച്ചിരി ടൈറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കേസ്. അപ്പോൾ നമ്മളിത് ഓരോ ബാറ്ററി ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ മൊത്തം 4 ബാറ്ററി ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കേസ് നമ്മൾ അടച്ച് വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടച്ചു വെച്ച് കഴിയുമ്പോൾ ദൈവം ഒരു ഓൺ ഓഫ് സ്വിച്ച് കാണാൻ പറ്റും. ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചുവന്ന ഇൻഡിക്കേഷൻ ലൈറ്റൊക്കെ വെക്കുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഓഫ് ആക്കിയാലും ഓൺ ആക്കിയാലും നമുക്ക് ഇത് വെച്ചിട്ട് കിളീനെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു കിളിയിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് തീരുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കേബിൾ ഉപയോഗിക്കുന്നത്. ഈ കേബിൾ നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിമോട്ടിൻ്റെ ഇതിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചാലും ചാർജ് ആവട്ടെ, ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേക്കാം. റിമോട്ടിൻ്റെ ഈ ഒരു USB പോർട്ട് വരുന്ന ഭാഗത്ത് നമ്മളിത് നൈസായിട്ട് കുത്താം. കുത്തിക്കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കിളിയുടെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളി ഓൺ ആവും. ഒരു ചെക്കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കിളി ഓഫ് ആവും. ഇപ്പോൾ നമ്മൾ ഓഫിലിട്ടിട്ട് വേണം ചാർജ് ചെയ്യാനായിട്ട്. ഓഫിലിട്ടിട്ട് ദേ ഈ ഒരു പിന്നെടുത്ത് ഇതിലേക്ക് കുത്തുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു റെഡ് ഇൻഡിക്കേഷൻ. അതായത് റെഡ് ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളി ചാർജ് ആവുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും നമ്മുടെ കിളി ഇവിടെ ഇന്ന് ചാർജ് ആവട്ടെ. നമ്മുടെ പെട്ടി തുറന്നെടുത്തിട്ടല്ലേ ഉള്ളൂ, ഇത് ചാർജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയും ഫ്ലൈ ചെയ്യുന്നുള്ള കാര്യം കൂടി നോക്കാം. മച്ചം പറയുമ്പോൾ നമ്മുടെ കിളിനെയും കൊണ്ട് നമ്മളിത് പാടത്തേക്ക് വന്നേക്കാണ്. അത്യാവശ്യം ചാർജൊക്കെ ആയിട്ട് നമ്മുടെ കിളിക്ക്. അപ്പോൾ നമ്മുടെ കിളി ശരിക്കും നമ്മളിത് ഈ ത്രോട്ടിൽ നമ്മൾ കണ്ട ഈ ഒരു പച്ച സാധനം നമ്മൾ പിടിച്ച് പൊക്കുന്ന സമയത്ത് ചിറകിട്ട് അടിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ കിളിയൊക്കെ ചിറകടിക്കുന്ന പോലെ ഇങ്ങനെ പയ്യെ ചിറകടിക്കുകയാണ്. നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ചിറകടിയുടെ സ്പീഡും കൂടും. കണ്ടോ, കിളി നല്ല രീതിക്ക് ചിറകടിക്കും. താത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറകടി നിർത്തും. ലെഫ്റ്റ് റൈറ്റും കൺട്രോളിംഗ് ആണ് ഈ ഒരു സ്വിച്ച് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ നമുക്ക് വാല് വളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. മച്ചാൻ മാരെ, അപ്പോൾ നമ്മൾ പറത്തി വിടാൻ പോകട്ടെ നമ്മുടെ കിളിനെ. അപ്പോൾ നോക്കിക്കോ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളി ഇതേ നമ്മുടെ കിളി പറന്ന് പോകണം. നോക്കി എന്ത് രസമായിട്ടാണ് പറക്കണേ നോക്കി. നമ്മുടെ കിളിനെ നമ്മളിത് ശരിക്കും ഒന്ന് മുകളിലേക്ക് വിടാൻ പോവാട്ടോ. അത് മുകളിൽ നിന്നിട്ട് ഓഫാക്കി പോയി കഴിഞ്ഞാൽ എന്താവെന്ന് അറിയാനാണ്. അപ്പോൾ ഇതേ നമ്മുടെ കിളിനെ നമ്മളിതേ മുകളിലേക്ക് പറത്തി വിട്ടേക്കാണ്. പുള്ളിക്കാരനൊന്ന് മുകളിലേക്ക് എത്തട്ടെ കേട്ടാ, കുറച്ച് നേരം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കറങ്ങി കറങ്ങി മുകളിലേക്ക് എത്തട്ടെ. ആ ഇപ്പോൾ ഇതിന് ഇന്നോടത്തു നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് കുറച്ചു നേരം കറങ്ങി കഴിയുമ്പോൾ ഹൈറ്റിലേക്ക് എത്തും നമ്മുടെ കിളി. കേട്ടോ, അവിടെ വെച്ച് നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം കേട്ടോ. ആ ഇതേ നോക്കി, നല്ല അടിപൊളിയായിട്ട് ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഇനി നമുക്ക് നൈസായിട്ട് ഓഫ് ചെയ്ത് കൊടുത്ത് നോക്കാം കേട്ടോ നമ്മുടെ കിളീനെ. ഓക്കെ, ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്ത് അടിപൊളി ഇതേ നമ്മുടെ കിളി പോകണം. നോക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്ക് ഒരു കൂൾ ലാൻഡിങ്. ആയ് എന്ത് മുട്ടിച്ചില്ല കേട്ടോ നമ്മള്. നമ്മളെ കിളീനെ നമ്മൾ പിന്നെ എന്തേ പൊക്കിയേക്കാണ്.
മച്ചാൻ പറയും. അപ്പൊ നമ്മുടെ കിളിനെ നമ്മൾ പറത്തി ചാർജൊക്കെ തീർത്ത് വെച്ചേക്കാം കേട്ടോ. ഇത് നമ്മളെ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു കിളിയാണ്. സംഭവം നല്ല ഇഷ്ടമായിട്ട് സ്പെഷ്യലായിട്ട് വളർത്താൻ പറ്റുന്നത് നമുക്ക്. പിന്നെ കിളിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ശരിക്കൊരു കിളി പറക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കൊരു ജീവനുള്ള കിളി പറക്കുന്ന പോലെ തന്നെയാണ്. കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ, അതൊരു ബിഗിനർക്ക് പോലും പറത്താൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു കിളിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ആമസോണിൽ നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് 6000 രൂപയാണ് ആയത്. അത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. എന്നാലും സംഭവം ഒരു യുണീക്ക് സാധനമാണ്. ഒരു കിളി, ഒരു ജീവനുള്ള കിളിനെ പറക്കുന്ന അതേ ഫീലിൽ തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞുകിളി പറന്നോളും. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ മറ്റേ പൊന്മാൻ്റെ മോഡലോ അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നു ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സംഭവം ബാറ്ററി അത്യാവശ്യം നല്ല ലൈഫ് നിൽക്കുന്നുണ്ട്. റിമോട്ട് ആണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഒച്ചപ്പെടണ്ടാക്കലടാ, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇതേ ഈ രണ്ട് മൂന്ന് സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ലെഫ്റ്റ് റൈറ്റ് തിരിക്കുക, പിന്നെ ഒന്ന് ത്രോട്ടിൽ കൊടുക്കുക. ഇങ്ങനെ രണ്ട് സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചാർജ് ഇറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ USB വെച്ചിട്ട് ഇതിലേക്ക് ചാർജ് ചെയ്യാം. അങ്ങനത്തെ ഗുണമൊക്കെ ഉണ്ട് നമ്മുടെ കിളിക്ക്. ഇനി നമ്മുടെ ഈ ഒരു കിളിയുടെ കാര്യത്തിലേക്ക് ഒരു പ്രശ്നം പറ്റുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചിറകിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കവർ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്ര നേരമായിട്ട് കീറൽ കാര്യങ്ങളൊന്നും വന്നില്ല. അത് കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയിട്ടാൻ വഴിയുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു ഷീറ്റൊക്കെ നമ്മൾ വെട്ടിയൊട്ടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ കിളി പറക്കണമെന്നില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ്. നമ്മുടെ ആമസോണിൽ നിന്ന് കിളിനെ വാങ്ങിയ ലിങ്ക് നമ്മളെന്തായാലും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ മച്ചവരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് ഇൻഫോടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചവരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.